ഹായ്, എൻ്റെ മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ടീച്ചിങ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗണിത ക്ലാസ് നിങ്ങളെല്ലാവരും കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്ക്ഷീറ്റുകൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. ഇതിൽ തന്നിരിക്കുന്ന സംഖ്യകളാണ് 90, 140, 190. ഇതിൽ ആദ്യത്തെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 50 അല്ലേ. അപ്പോൾ അടുത്ത സംഖ്യ എന്തായിരിക്കും വരിക? 240, 290, 340. ഈ രീതിയിലായിരിക്കും. ഇനി അടുത്തത് നോക്കൂ. 100, 150, 200. ഇതിൽ ആദ്യത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 50 അല്ലേ. അപ്പോൾ അടുത്ത സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 250, 300, 350. ഇനി അടുത്തത് നോക്കൂ. 110, 160, 210. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 50. അപ്പോൾ ഇനി അടുത്ത സംഖ്യ എന്തായിരിക്കും? 260, 310, 360. ഇനി അവസാനത്തേത് നോക്കൂ. 300, 450, 600. ഈ സംഖ്യകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ 300 എന്ന സംഖ്യ ആദ്യത്തെ കളിയിലെ സംഖ്യകൾ ഒക്കെ കൂട്ടിയതാണ്. അതായത് 90 + 100 + 110 300. ഇനി 300, 450 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 150 അല്ലേ. ഇനി അടുത്ത സംഖ്യകൾ എന്തൊക്കെയായിരിക്കും? 750, 900, 1050 അല്ലേ. ഈ രീതിയിലായിരിക്കും നമുക്കിവിടെ ഉത്തരങ്ങൾ കിട്ടുക. ഇനി അടുത്ത പ്രവർത്തനം ഒന്ന് നോക്കൂ. വലിയ സംഖ്യ. ഇതിൽ രണ്ട് കളങ്ങൾ തന്നിട്ടുണ്ട്. കളിക്കുന്ന ആളുടെ പേര്, സംഖ്യ. 5 കുട്ടികൾക്ക് കളിക്കാം. കളിക്കുന്നവരുടെ പേരുകൾ ആദ്യ കളത്തിൽ എഴുതുക. ആദ്യത്തെ ആൾ ഡൈസ് ഇടുന്നു. കിട്ടിയ അക്കം ഇഷ്ടമുള്ള കളത്തിൽ എഴുതുന്നു. എല്ലാവരും ഡൈസ് ഇട്ട് കളി തുടരുന്നു. കളങ്ങളെല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ കിട്ടിയ ആൾ ജയിച്ചു. നിങ്ങൾ കളിച്ചു നോക്കൂ. ഇതെങ്ങനെയാണ് കളിക്കുന്നതെന്ന് നോക്കാം. കളിക്കുന്ന ആളുടെ പേര് അനു, മിന്നു, അപ്പു, നിച്ചു, നന്ദു. അവർക്ക് കിട്ടിയിട്ടുള്ള പോയിന്റുകൾ നോക്കൂ. അനുവിന് 3, 5, 1. മിന്നുവിന് 6, 1, 2. അപ്പുവിന് 2, 1, 6. നിച്ചുവിന് 5, 1, 1. നന്ദുവിന് 3, 5, 2. ഇതിൽ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ കിട്ടിയത് ആർക്കാണ്? അതായത് 3 പോയിന്റും ചേർത്ത് വെച്ചാൽ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ കിട്ടണം. അത് ആർക്കാണ്? മിന്നുവിന് അല്ലേ. എത്രയാ കിട്ടിയത്? 612. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുമായി ചേർന്ന് കളിക്കാവുന്ന ഒരു കളിയാണ് ഇത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. 50 രൂപ നോട്ട്. രാജു 8 100 രൂപ നോട്ടുകൾ കൊടുത്ത് എല്ലാം 50 രൂപ നോട്ടുകളാക്കി. എത്ര 50 രൂപ നോട്ടുകൾ ഉണ്ടാകും? 100 രൂപ നോട്ടിൽ 2 50 രൂപകളാണ് ഉണ്ടാവുക. അപ്പോ 800 രൂപ നോട്ടുകളിൽ എത്ര 50 ഉണ്ടാകും? 16 50 രൂപ നോട്ടുകൾ. എല്ലാം 20 രൂപ നോട്ടുകളായാൽ എത്ര എണ്ണം ഉണ്ടാകും? 100 രൂപ നോട്ടിൽ 5 20 രൂപ നോട്ടുകളാണ് ഉണ്ടാവുക. അപ്പോൾ 800 രൂപ നോട്ടുകളിൽ 40 20 രൂപ നോട്ടുകൾ ഉണ്ടാകും. ഈ രീതിയിൽ നമുക്ക് ഇവ കണ്ടെത്താവുന്നതാണ്. ഇനി അടുത്തൊരു പ്രവർത്തനം കൂട്ടി നോക്കാം. ആദ്യത്തേത് നോക്കൂ. 1 മുതൽ 9 വരെയും 9 മുതൽ 1 വരെയും ശേഷം 1 കൂട്ടിയതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിനുത്തരം 1 1 1 1 ഈ രീതിയിലാണ് തന്നിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കൂ. 1 മുതൽ 9 വരെ 9 മുതൽ 1 വരെയും 2 തവണ കൂട്ടി അതിനോട് 2 കൂട്ടിയതാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം 2 2 2 2 എന്ന രീതിയിലാണ്. അപ്പോൾ അടുത്തത് എങ്ങനെയായിരിക്കും വരിക? ഇതുപോലെ 1 മുതൽ 9 വരെയും 9 മുതൽ 1 വരെയും 3 പ്രാവശ്യം കൂട്ടി അതിനോട് 3 കൂട്ടുക. അപ്പോൾ നമുക്ക് 3 3 3 3 എന്ന രീതിയിലായിരിക്കും ഉത്തരം കിട്ടുക. ഇങ്ങനെ നമുക്കിവ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഈ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.